ശ്രീനിവാസന് കൃഷ്ണന് നേരത്തെ എ ഐ സി സി സെക്രട്ടറിയായി നിയമിതരാകുന്ന അവസരത്തിൽ അന്ന് സുധീരൻ അടക്കം ചോദിച്ച ചോദ്യമാണ്, ആരാണ് ഈ ശ്രീനിവാസൻ? ആർക്കും അറിയില്ലല്ലോ. എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അന്ന് ഈ ശ്രീനിവാസുമായി അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വസതിയിൽ വെച്ച് ദീർഘനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതവും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചു. കരുണാകരനോടൊപ്പമുള്ള കാലവും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം കോൺഗ്രസിൻ്റെ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ടീമിൻ്റെ ഭാഗമായി നിൽക്കുകയും ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ഒരു സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ ദേശീയ നേതൃത്വം അംഗീകരിച്ചതിൽ എന്താണ് അപാകതയെന്ന് അന്ന് ശ്രീനിവാസ് ചോദിച്ചിരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല ടെക്നോക്രാറ്റുകളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോക്കിന് വലിയ സംഭാവന നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടെക്നോക്രാറ്റുകളുടെ കൂടി ഒരു ഒത്തൊരുമയുണ്ടെങ്കിൽ മാത്രമേ ഈ വർത്തമാനകാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ വലിയ കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ, ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ പാർട്ടി അംഗീകരിച്ചതിൽ എന്താണ് കുഴപ്പമെന്നുള്ള ഒരു ചോദ്യം അന്ന് ശ്രീനിവാസ് ചോദിച്ചിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തിലെ നേതൃത്വത്തോട് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിനെ സാങ്കേതികമായി ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വളരെ കൃത്യമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീനിവാസ്. തെലങ്കാനയിൽ പാർട്ടിയുടെ ചുമതലയുള്ള സെക്രട്ടറി എന്നുള്ള നിലയിൽ അവിടെ സംഘടനയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർട്ടി ഒരു അളവുകോലായി കാണുന്നുണ്ട്. എ ഐ സി സി സെക്രട്ടറി എന്ന നിലയിലുള്ള ഒരാളിൻ്റെ പ്രകടനം, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് നൽകുന്ന സേവനം, അതൊക്കെ കണക്കിലെടുത്ത് അവർ പറയുന്നു, ഞങ്ങൾക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെ, ഒരു മലയാളിയായ ഒരാളെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുവരണം എന്ന്. മലയാളിയായ കെ സി വേണുഗോപാലിനെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിച്ചപ്പോൾ രാജസ്ഥാനിലുള്ളവർ പ്രതിഷേധിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായി ഹൈക്കമാൻഡ് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ അവസരത്തിനൊത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടുന്ന സംഗതികളാണ്. മലയാളിയായ വേണുഗോപാലിനെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കാമെങ്കിൽ മലയാളി തന്നെയായ കോൺഗ്രസിനെ സാങ്കേതിക കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ കുടുംബവുമായി നല്ല അടുപ്പമുള്ള ശ്രീനിവാസിനെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്തിക്കാൻ എന്താണ് നിങ്ങൾക്ക് മടി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഏറ്റവും ഒടുവിൽ ഈ പേരുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും കെ സുധാകരൻ പറയുന്നത് ശ്രീനിവാസിനെ കേരളത്തിലെ കോൺഗ്രസിന് അറിയാം, അറിഞ്ഞുകൂടാ എന്ന് പറയുന്നവർ വെറുതെ പറയുന്നതാണ്. അദ്ദേഹം കരുണാകരൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എ ഐ സി സി നിർദ്ദേശിച്ചാൽ അത് ഞങ്ങൾക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ബഹളങ്ങളൊക്കെ ഒരു വശത്ത് അരങ്ങേറുമ്പോഴും ഇവിടെ പലരുടെ പേര് പരിഗണിക്കപ്പെടുമ്പോഴും അന്തിമമായി കോൺഗ്രസിൽ സംഭവിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ വാക്കു തന്നെയാണ്. ആ വാക്ക്, ആ സംവിധാനത്തിൽ കെ സി വേണുഗോപാലും ഇപ്പോൾ ശ്രീനിവാസൻ കൃഷ്ണനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ രാഹുൽ ഗാന്ധിയുടെ വാക്കിന് തന്നെയായിരിക്കും പ്രാമുഖ്യം. രാഹുൽ ഗാന്ധിയുടെ വാക്ക് ഉറപ്പായും ശ്രീനിവാസൻ കൃഷ്ണനോടൊപ്പമാണ്.